അതെ, വെള്ളപ്പൊക്കത്തിൽ നമുക്ക് കഴിഞ്ഞ 92-ലെ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു പോലെ ഇതുവഴി കിഴക്ക് പോകുമ്പോൾ 50 ഏക്കർ നിറയെ സ്ഥലം. എല്ലാ മതസ്ഥരും കയറും എല്ലാ മതസ്ഥരും ഇവിടെ എടുത്തല്ല സിയാതെ ഏ അത് കാണി ബാക്ക്ഗ്രൗണ്ട് ആക്കി പറയട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞിക്ക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ സാറല്ലേ നീ ഇടക്കിടക്ക് കാണിച്ചാ മതി സ്വാമി ശരണം പ്രിയപ്പെട്ടവരെ ഒരുപാട് അഭിമാനത്തോടു കൂടി വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രമായ കുളത്തുപോയ അയ്യപ്പ ശ്രീധർമ്മ ക്ഷേത്രത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഒരുപാട് സന്തോഷം. കേരളത്തിൽ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും പരിപാവനമായ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് പോകുന്ന അല്ലെ ഭൂരിപക്ഷം ആളുകളും ഈ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ശബരിമലയ്ക്ക് പോകാറുള്ളൂ. അത് മാത്രമല്ല, ഇതിൻ്റെ ഒന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു മതേതരത്വ സന്ദേശമാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയും ഇവിടുത്തെ ഭക്തരും കാണിച്ചിരുന്നത്. കുളത്തുപുഴയിലെ 37 വയസ്സ് മാത്രം പ്രായമുള്ള നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഇരു വൃക്കകളും തകരാറിലായി ജീവിതത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു നാട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളിക്കമ്മിറ്റികളും എല്ലാം ആ സഹോദരന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഇതേപോലെ ഭക്തിസാന്ദ്രമായിട്ടുള്ള പരിഭാവനമായിട്ടുള്ള ഈ ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് നിസാമിന് വേണ്ടി നമ്മളൊരു കളക്ഷൻ നടത്തുന്നത്. ഇത് നന്മയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ പൈതൃകമാണ്, മതേതരത്വമാണ്. ഇതിന് അവസരം നൽകിയ പ്രിയപ്പെട്ട ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട്, ഈ വാർഡിലെ പ്രിയപ്പെട്ട മെമ്പർ ജനകീയനായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ അവർകളോടൊക്കെയുള്ള വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, കുടുംബശ്രീ ആളുകളുണ്ട്, അയൽക്കൂട്ടമുണ്ട്, ഒരുപാട് സ്വാമിമാരുണ്ട്. സ്വാമി ശരണം. ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ നല്ല മനസ്സാണ്. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയത് എന്ന് പറയുന്നത് മതേതരത്വമാണ്. എല്ലാവരും ഒരു എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള വലിയ സന്തോഷം. ഏതായാലും ഈ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ടൊരു നന്ദി അറിയിക്കുകയാണ്. നമ്മളിവിടെ വെച്ച് തുടങ്ങുകയാണ് ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ പ്രവർത്തനത്തിന്. പ്രസിഡന്റ് അവർ രണ്ട് വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഏറെ ഒന്നും പറയാനില്ല. പ്രിയപ്പെട്ട ശ്രീ ഷമീർ കുന്ദമംഗലം പറഞ്ഞതുപോലെ തന്നെ ഒരു തികഞ്ഞ മതേതരത്വത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു മാതൃകയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നത്. കുളത്തുപുഴ പഞ്ചായത്തിലെ മൈലമൂട് സ്വദേശിയായ നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ തകർന്നുപോയ ഇരുവൃക്കൾക്ക് പകരമായി ഒരു വൃക്ക മാറ്റിവെക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട് എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം ഒരുമിക്കുന്ന ഒരു വലിയ ഒരു മാതൃക കാണുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊന്നാണ് കുളത്തുപുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഈ ശബരിമലയിലേക്ക് വരുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരെല്ലാം കുളത്തുപുഴ ഈ ബാലശാസ്താവിനെ ദർശിച്ചിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അത്രയും പ്രാധാന്യമേറിയ ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞനുജൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ചികിത്സയ്ക്കായി നമ്മൾ പണം ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നീക്കുന്നുണ്ട്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഫണ്ട് ശേഖരണം നടന്നു വരികയാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുത്തെ വാർഡ് മെമ്പർ ഒന്ന് ചുരുക്കി സൂചിപ്പിക്കും. സ്വാമീ.
സ്നേഹാദരണീയനായ നമ്മുടെ കുളത്തുപുഴ ഗ്രാമമുഖ്യൻ ശ്രീ പി അനിൽകുമാർ അവർ സ്നേഹാദരണീയനായ ഈ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യം വഹിക്കുന്ന നിറസാന്നിധ്യമായി കുളത്തുപുഴയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ട സജീവ പരിശ്രമത്തിൽ ഒട്ടനവധി ജനങ്ങൾക്ക് മുമ്പിലേക്ക് സജീവ സാന്നിധ്യമായി നമ്മൾ എത്തിച്ചേർന്ന ശ്രീ ഷമീർ കുന്നമംഗലം അവർ, അതോടൊപ്പം നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഇ കെ സുധീർ സാർ, അതോടൊപ്പം നമ്മുടെ ബഹുമാന്യനായ ആ കലാം സാറ്, എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. ഒരുപക്ഷെ കുളത്തുപുഴ ധർമ്മശാസ്താവ് ക്ഷേത്രത്തിങ്കണത്തിൽ വെച്ചൊരു നിമിത്തമായിരിക്കാം ഇന്ന് നമ്മളിങ്ങനെ സംഗമിച്ചത്. പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാൾ ശ്രേഷ്ഠം പ്രവർത്തിക്കുന്ന കൈകളാണ് എന്ന ഒരു തെളിവ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൂടെ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ആളുകാരുടെ സമ്പാദ്യം ഒന്നിച്ചു ചേരുമ്പോൾ സജീവമായി നമുക്ക് ഒരു ജീവൻ നിലനിർത്താനുള്ള കാരുണ്യ പ്രവർത്തനത്തിലേക്ക് കൂട്ടായ്മയിൽ കടക്കുന്നു. ഇവിടെ വിവിധ ഭാഷകൾ വേഷഭൂഷാസഹിതമെങ്കിലും ഏകമാണ് നമ്മളൊന്ന് എന്ന ചിന്താധാരയിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായ സന്ദേശം കൂടി ഇതിന് ഉൾക്കൊള്ളുന്നു. എല്ലാവർക്കും ഇതിന് നാണയത്തൊട്ടുമുതൽ നല്ല സംഭാവനകൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ജീവന് വേണ്ടി അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു. സ്നേഹ നമസ്കാരം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസാമ എന്ന് പറയുന്ന മുസ്ലിം സഹോദരന് വേണ്ടിയാണ് പരിപാവനമായിട്ടുള്ള ഈ ക്ഷേത്ര അങ്കണത്തിൽ പ്രിയപ്പെട്ട ഭക്തരും പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികളും ബക്കറ്റ് എടുത്തുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ കൈ നീട്ടി സഹായിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ഇതൊക്കെ വലിയൊരു മാതൃകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ആളുകൾ സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണെന്ന് ഈ വീഡിയോ കാണുന്ന പൊതുസമൂഹം മനസ്സിലാക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. നമ്മളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ മതം ഏതായാലും ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് വലിയൊരു മാതൃക തന്നെയാണ് ഈ ക്ഷേത്ര ആ ഇവിടെ എങ്ങനെ പോവും ആ ഇതാണ് ഇറങ്ങിയതാ. ഒരുപാട് സന്തോഷം അവസരം തന്നേന്. സാറേ, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പി അനിൽകുമാർ. അറിയാൻ ഇത് ഇതിന്റെ സുപ്രധാനമായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനം നടത്തുന്നത്. ഓ, സാറിനെ കൂടെ കാണുമെന്ന് പറഞ്ഞാണ് വന്നത്. വലിയ സന്തോഷം കണ്ടത്. ശരി, കുറച്ച് കളക്ട് ചെയ്യാം അല്ലേ? കുറച്ച് തമിഴില് പറയേണ്ടി വരും. മലയാളം തമിഴ് ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. സന്ധ്യയൊക്കെ കൂട്ടി കേട്ടോ, സന്ധ്യ എടുക്കട. നമ്മൾ കളക്ഷൻ കഴിഞ്ഞിട്ട് സന്ധ്യയൊക്കെ ഇവിടെ സന്ധ്യ അകത്തോട്ട് കയറി കടക്കാൻ വയ്യാത്തോണ്ട് തുടങ്ങല്ലേ, ഒരു പത്ത് രൂപ ഇട്ട് തുടങ്ങല്ലേ. നമ്മളെ നിസാമിന് വേണ്ടിട്ടേ തുടങ്ങാണ് ഇവിടെ പരിപാവനമായ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും നമുക്ക് ഒന്നിച്ചു വാങ്ങാം. ഒരു പത്ത് മിനിറ്റ് കഴിയും. ആ സന്ധ്യച്ച് പോകുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറാം, ഈ വണ്ടിയിൽ അടുത്ത് പോകാം, കൂട്ടത്തിൽ എടുത്ത് പോകാം. ഇങ്ങനെയൊക്കെ ഇറങ്ങി വരാം, പറഞ്ഞു നോക്കാം.
किडनी कंप्लीट नेक्स्ट मंथ सर्जन एदावर उदी से सामी सर टोटल कलेक्ट एमंट നമുക്ക് ഇവിടെ രാവിലെയാണ് ഏറ്റവും പ്രധാനം രാവിലെ ഒരു 6 മണി മുതൽ വെച്ചാൽ നമുക്ക് ഒരു 12 മണിക്കുള്ളിൽ ഇദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ആളും കൂടിയാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇദ്ദേഹമാണ് ക്ഷേത്ര കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു അവസരം പറഞ്ഞു നമുക്ക് ഇവിടെ പറ്റുന്ന നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ കളക്ഷൻ ഇവർ എടുത്തിട്ടുണ്ട് അതിപ്പോ നമ്മൾ ഏറ്റുവാങ്ങും ഇപ്പോ കുറച്ച് കടകൾ കൂടി കേറിട്ട് നമ്മൾ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കും അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ എല്ലാവരും ദുആ ചെയ്യണം സ്വാമി ശരണമയ്യപ്പ കുളത്തൂപ്പുഴ വാടകളും ശ്രീ ധർമ്മശാസ്ത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ അയ്യപ്പന്റെ പ്രധാന വഴിപാടായ തിരുമക്കൾക്കുള്ള മീനൂട്ട് വഴിപാട് നടത്തി അയ്യപ്പന്റെ കൃപാകടാക്ഷങ്ങൾക്ക് അറുന്നൂറ് കൈ പിടിച്ചാ മതി ടോട്ടൽ ആക്കിയാ മതി അവരെ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുളത്തൂപ്പുഴയിലെ അപാലവൃദ്ധൻ ജനങ്ങൾ ജാതി മത വർഗ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടി കൈകോർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുകയാണ് ഇന്ന് കുളത്തൂപ്പുഴയിൽ ക്ഷേത്രസന്നിധിയിൽ അമ്പലം വാർഡിൽ അവരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ശ്രീ കൃഷ്ണൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് അന്യ നാടുകളിൽ നിന്ന് ഈ ക്ഷേത്രം ദർശിക്കാൻ എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ ഈ പ്രവർത്തനങ്ങൾക്ക് നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായ പ്രവാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായും അതിന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ കുളത്തൂപ്പുഴയിൽ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി അനിൽകുമാർ അടക്കമുള്ള ആളുകളെല്ലാം ഉണ്ട് അവരെ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഈ മേഖലയിലെ കുടുംബശ്രീ പ്രവർത്തകർ അമ്പലം വാർഡിലെ മെമ്പർ ശ്രീ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ഇവരെ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആത്മ ചൈതന്യം നമ്മൾ ഇവിടെ അനുഭവിക്കുകയാണ് അമ്പല വാർഡ് അമ്പലം അല്ലേ അമ്പലം മോളെ കൂട്ടിക്ക നോ പ്രോബ്ലം മോളെ കച്ചവടം നടക്കട്ടെ കൂട്ടിക്ക ഇട്ടടാ അത് കേൾക്കാൻ വേണ്ടിട്ടാണ് അമ്പല വാർഡിലെ പ്രിയപ്പെട്ട പിന്നെ ജഗശേട്ടനും എല്ലാരും കൂടി അയൽക്കൂട്ടവും തൊഴിലുറപ്പ് തൊഴിലാളികളും അമ്പല കമ്മിറ്റിയും എല്ലാവരും ഭക്തരും ഭക്തന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് നിസാമിന്റെ ചികിത്സയിലേക്ക് 51,805 രൂപ 51,805 രൂപ പ്രിയപ്പെട്ട പ്രസിഡന്റ് അവറുകളെയും ഫസൽ കയ്യെയും ഏൽപ്പിക്കുകയാണ് വളരെ സന്തോഷമുണ്ട്
അഭിമാനത്തോടു കൂടി ഈ പ്രിയപ്പെട്ടവനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ പണിയെടുത്ത ഇവിടെ വീടുകളിൽ കയറിയ ഒരുപാട് സഹോദരിമാരുണ്ട്, ഭക്തജനങ്ങളുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. കുളത്തൂ പോയി ഒന്നടങ്കം ഒരുമിക്കുകയാണ്. നിസാമിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ഈ പണം ഏൽപ്പിക്കുക. ഒരു ഫോട്ടോയും കൂടെ എടുക്കാം. ആരെങ്കിലും ഫോട്ടോ ഇട്ട് അരുണേ, നന്ദി പറയുന്നാരാ. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നിസാമിന് വേണ്ടി എന്നോട് സഹകരിച്ച എല്ലാവരോടും നന്ദി. അമ്പലംപാടിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും എല്ലാം ചേർന്ന് നിസാമിന് വേണ്ടിയിട്ട് സഹായം ചെയ്തതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒത്തിരി പറയാനുള്ളത് നമ്മുടെ ക്ഷേത്രത്തിലെ അയ്യപ്പന്മാരെ കുറിച്ചാണ്. അയ്യപ്പ സന്നിധി വെച്ച് തന്നെ ഈ സംഭാവന കൊടുക്കാൻ സാധിച്ചു തന്നെ ഞങ്ങൾക്ക് പുണ്യമായി കരുതുന്നു. എല്ലാവർക്കും നന്ദി. ഒരു വലിയ പുണ്യം കൂടി നമുക്ക് ചെയ്യണം. നമ്മുടെ മെമ്പർ നല്ല ഗാന അല്ലേ പാട്ടുകാരൻ കൂടിയാണ്, അറിയപ്പെടുന്ന ഒരു പാട്ടുകാരൻ കൂടിയാണ്. ഒരു നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോടിനൊക്കെ എത്ര വന്നതല്ലേ. ഇനി മോള് കുറച്ചു അത് ഒരു നാല് വരി നാല് വരും നല്ല ഉഷാറായിട്ട് നല്ല പാട്ട് ഞങ്ങളൊക്കെ ആവേശത്തിലൊക്കെയാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയ നാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയ നാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ചെറിയ പാട്ട് എല്ലാരും വിളിച്ചല്ലേ എല്ലാരും വിളിച്ചല്ല എല്ലാരും വിളിച്ച രണ്ടുപേരി വന്ന് 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 നല്ല മോളാണ്. അറിയത്തില്ല കുഴപ്പമില്ല കാഗാ ബോല കി ദസ ജാവേൻ പാവാ ചൂരീ സൂരീ നു രാവച്ച് ബാവച്ച് ഓനോ ലുക്കം കോയി മേനൂ നാ രോകേ മേരേ ഡോല മേ സെയോ മേ മേരേ ടക്കർ കി മേ ഹോവേ ആ ജാവേ ദിൽ തേരാ പൂരാ വീ നാ ഹോവേ ഹാ ബനിയ ബനയാ ദീ മേരേ സാത് കി മേ ഹോവേ ആ ജാവേ ദിൽ തേരാ പൂരാ വീ നാ ഹോവേ. അച്ഛന്റെ മോളാണോ? അച്ഛന്റെ പേരെന്താ? ഭാര്യയുടെ അദ്ദേഹത്തിന്റെ പേരെന്താ? സുരേഷ്. സുരേഷ് ചേട്ടൻ ഇവിടുത്തെ മീനുട്ടി അല്ലേ? മീനുട്ടി വഴിപാട് ഷോപ്പ് നടത്തുന്ന സുരേഷ് ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തി അല്ലേ? അനിയത്തിയുടെ മോളാണ്. മോളെ പേരെന്താ? കേൾക്കുന്നത് കാണുന്നുണ്ടതാ? അമ്മതാ ലൈവ് കണ്ടോണ്ടിരിക്കുന്നേ. ഇതാണ് ഇഷ്ടാളിട്ട മോളെ പേര്? കല്യാണി. എവിടെ പഠിക്കുന്നത്? ബി എം ജിയിൽ. എത്രാം ക്ലാസ്? എയ്ത്ത് പഠിക്കുന്നത്. ഇവിടെ സഹായിക്കാൻ വന്നാണോ മോള്? ആ ഇടക്കിടക്കൊക്കെ സ്കൂൾ സമയമൊക്കെ വിട്ടിട്ട് ആ നമ്മളെ കൂടെയാണല്ലേ. സന്തോഷം.
പാടിപ്പിച്ചിട്ടാ 51,605 അല്ലേ 805 805 വേറെ ഫോട്ടോ എടുക്കാം.